നടി ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങളുടെ ആധികാരികത ചോദ്യം ചെയ്ത് പ്രതിഭാഗം ഹൈക്കോടതിയിൽ. പോലീസ് സിഡി നൽകിയത് മുദ്രവച്ച കവറിലല്ലെന്നും വിദഗ്ധനെ കൊണ്ട് പരിശോധിക്കണമെന്നും ദിലീപിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. മെമ്മറി കാർഡിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. അഞ്ജുരാജാണ് വിവരങ്ങളുമായി ചേർന്ന. അഞ്ജുരാജ്, ഇന്ന് കോടതിയിൽ ദിലീപ് എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്? ഒപ്പം തന്നെ സർക്കാരിന്റെ മറുപടി എന്തൊക്കെ? ഇതിൽ പ്രധാനമായും ഇപ്പോൾ കേസിൽ വാദം നടക്കുകയാണ്. ദിലീപ് ദൃശ്യങ്ങൾ നൽകുന്നത് പ്രതിക്കല്ല, അഭിഭാഷകർക്കാണ്. ഇരയുടെ സ്വകാര്യത അഭിഭാഷകരും ആയിരിക്കും. പെൻഡ്രൈവിലെ ഡാറ്റയിൽ കൃത്രിമം നടന്നിട്ടുണ്ട്. പ്രതിഭാഗം അഭിഭാഷകരെ വിശ്വാസം ഇല്ലാത്തതിനാലാണോ ദൃശ്യങ്ങൾ കൈമാറാത്തത്? സന്തോഷ് മാധവൻ പ്രതിയായ കേസിൽ ദൃശ്യങ്ങൾ പ്രതിഭാഗത്തിന് നൽകിയിരുന്നു. ദൃശ്യങ്ങൾ വിദഗ്ധ പരിശോധന നടത്തണം എന്നുമാണ് ദൃശ്യങ്ങൾ നടത്തണമെന്നാണ് ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ദൃശ്യങ്ങൾ നൽകുന്നത് പ്രതിക്കല്ല, അഭിഭാഷകർക്കാണ്. ഇരയുടെ സ്വാതന്ത്ര്യം അഭിഭാഷകരും ആയിരിക്കുമെന്നും ദിലീപ് പറഞ്ഞു. ഇതിന് മറുപടിയായി പ്രോസിക്യൂഷൻ പറഞ്ഞത് ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നിട്ടില്ല എന്നാണ് ഡി ജി പി ഇപ്പോൾ കോടതിയിൽ വാദിക്കുന്നത്. മെമ്മറി കാർഡിൽ മാറ്റം ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു. ഇതോടൊപ്പം തന്നെയാണ് ഇര ഈ ദൃശ്യങ്ങൾ തന്നെ എല്ലാം തിരിച്ചറിയുന്നുണ്ട്. സ്ത്രീ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. പ്രതിഭാഗം വെക്കിയ ദൃശ്യങ്ങൾ 8 പ്രാവശ്യം കണ്ടതാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദിലീപിന്റെ ഹർജി വിചാരണ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഭാഗമാണെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. അമ്പിളി.